विशद ഇന്നാണ് ഈ ഒരു റിപ്പോർട്ട് കോടതിയിൽ ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് സമർപ്പിച്ചിരിക്കുന്നത് ധർമ്മരാജനും സുനിൽ നായിക്കും ചേർന്ന് ഈ കവർച്ച ചെയ്യപ്പെട്ട പണം തങ്ങളുടേതാണ് അത് വിട്ടു നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച ഹർജിയിൽ മറുപടി നൽകവെയാണ് പോലീസിന്റെ ഈ നിർണായകമായ വെളിപ്പെടുത്തൽ അതായത് ഈ പണം കൊണ്ടുവന്നത് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അത് കുഴൽപ്പണം തന്നെയാണ് ഇത് കമ്മീഷൻ അടിസ്ഥാനത്തിലാണ് ധർമ്മരാജനും സുനിൽ നായിക്കും ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് അതായത് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് എന്നും കൃത്യമായി ഈ റിപ്പോർട്ടിൽ പറയുന്നു അതിനോടൊപ്പം തന്നെ ബിജെപിയുടെ പണമാണ് എന്ന് അടിവരയിട്ട് പറയുന്നു ഈ ഒരു റിപ്പോർട്ടിൽ പോലീസ് കൂടാതെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ബിജെപിയുടെ പണമല്ല ഇത് എന്നാണ് നേരത്തെ നേതാക്കളെല്ലാം തന്നെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരുന്നത് പക്ഷേ ഡിവിഎസ്പി വി കെ രാജു സമർപ്പിച്ചിരിക്കുന്ന കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഇത് കൃത്യമായി ബിജെപിയുടെ പണം തന്നെയാണ് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന പണമാണ് ഈ പണം കുഴൽപ്പണം തന്നെയാണ് കമ്മീഷൻ വ്യവസ്ഥയിൽ ധർമ്മരാജൻ കേരളത്തിലേക്ക് കൊണ്ടുവന്ന പണമാണ് കർണാടകയിൽ നിന്നാണ് ഈ പണം കൊണ്ടുവന്നത് എന്നും കൃത്യമായി ഈ റിപ്പോർട്ടിൽ പറയുന്നു പണം യാതൊരു കാരണവശാലും ഈ ഒരു സാഹചര്യത്തിൽ ധർമ്മരാജനോ സുനിൽ നായിക്കിനോ വിട്ടു നൽകാൻ കഴിയില്ല എന്ന കൃത്യമായ നിലപാടും കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലേക്കുള്ള ഒരു വെളിപ്പെടുത്തലാണ് പോലീസ് ഇരിങ്ങാലക്കുട കോടതിയിൽ നടത്തിയിരിക്കുന്നത് ഈ റിപ്പോർട്ട് പ്രകാരം ബി ജെ പിയുടെ പണമാണെന്ന് അടിവരയിട്ട് പറയുമ്പോൾ ബി ജെ പി കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ഒരു അവസ്ഥയാവും ഉണ്ടാവുക വരും ദിവസങ്ങളിലെല്ലാം ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടി കൂടുതൽ നേതാക്കളിലേക്ക് അന്വേഷണം പോകാനും സാധ്യതയുണ്ട് എന്നാൽ എന്തായാലും നിരവധി നേതാക്കന്മാർ അതായത് സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെ ഉൾപ്പെടെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചോദ്യം ചെയ്തിരുന്നു അവരെല്ലാം തന്നെ ഈ അന്വേഷണത്തിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നത് ഇത് തങ്ങളുടെ പണമല്ല ഇത് ബി ജെ പിക്ക് വേണ്ടി വന്ന പണമല്ല ധർമ്മരാജൻ പക്ഷേ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുമായി വന്ന ആളാണ് എന്ന് പറയുകയും ചെയ്തു ധർമ്മരാജനെ അറിയുകയും പക്ഷേ ധർമ്മരാജൻ കൊണ്ടുവന്ന പണം കൃത്യമായി അറിയില്ല എന്ന് പറയുകയുമാണ് ബി ജെ പി നേതാക്കൾ ചെയ്തിരുന്നത് പക്ഷേ അതിനെയെല്ലാം ഖണ്ഡിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് പോലീസ് കോടതിയിൽ ഇന്ന് എടുത്തിരിക്കുന്നത്.